ഈ തിരുവനന്തപുരത്തെ ഈ വിജയത്തോടടുത്ത് വന്നത് അപ്രതീക്ഷിതമായിട്ടല്ല ഞങ്ങൾ കാണുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രതീക്ഷിതമാക്കിയതിൻ്റെ ഘടകങ്ങൾ എന്തൊക്കെയായിരുന്നു? നിരവധി ഘടകങ്ങളുണ്ട്. ഇപ്പോൾ ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് നരേന്ദ്രമോദിയുടെ നേതൃത്വമാണ്. കാരണം ദേശീയ തലത്തിൽ പാർട്ടിയുടെ പ്രധാനമന്ത്രിയായിട്ട് ഭാരതീയ ജനതാ പാർട്ടി പ്രഖ്യാപിച്ചു എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ നല്ലത് എനിക്ക് തോന്നുന്നത് ജനങ്ങൾ ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായി കാണണം എന്നാഗ്രഹിച്ച വ്യക്തിയെ ഭാരതീയ ജനതാ പാർട്ടി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു എന്നുള്ളതാണ്. കാരണം ജനങ്ങൾ ആഗ്രഹിച്ചിരുന്നു ഗുജറാത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റം രാജ്യം മുഴുവൻ എത്തണമെന്ന്, കേരളത്തിലുൾപ്പെടെ നിരവധി ആൾക്കാർ, ആയിരക്കണക്കിന് ആൾക്കാർ. അപ്പോൾ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. രണ്ടാമത്തെ ഘടകം ശ്രീ രാജേട്ടൻ്റെ ഒ രാജഗോപാൽജിയുടെ സ്ഥാനാർത്ഥിത്വം. കാരണം കേരളത്തിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, കഴിഞ്ഞ സർക്കാരിൽ മന്ത്രിയായിരുന്ന കാലത്ത് ആ പ്രവർത്തനങ്ങൾ അംഗീകരിക്കാത്ത ആരും ഉണ്ടാവില്ല. അപ്പോൾ അദ്ദേഹത്തെ കേരളത്തിൽ നിന്ന് തന്നെ തിരഞ്ഞെടുക്കാൻ സാധിക്കുക എന്നുള്ള ഒരു അനുകൂലമായിട്ടുള്ള ഘടകം, പ്രത്യേകിച്ച് കേന്ദ്രത്തിൽ ഭരണം വരുന്ന ഒരു സാഹചര്യത്തിൽ കേരളത്തിൽ നിന്ന് ഒരു മന്ത്രി ഉണ്ടാവുക എന്നുള്ള സാഹചര്യം, ഇത് രണ്ടാമത്തെ ഘടകമാണ്. മൂന്നാമത്, കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഞാനീ പറഞ്ഞ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഞങ്ങൾ നടത്തിയ ഒരു ദീർഘമായിട്ടുള്ള ഒരു ചിന്ത, ആ ഒരു ആശയവിനിമയത്തിൻ്റെ അടിസ്ഥാനത്തിൽ തുടങ്ങി വെച്ച പ്രവർത്തന പദ്ധതികൾ പ്രാദേശിക തലത്തിൽ പാർട്ടിയുടെ നേതൃത്വത്തെ ശക്തിപ്പെടുത്തുക, സംഘടനാ സംവിധാനത്തെ കുറെ കൂടി ഫലപ്രദമാക്കുക, പ്രാദേശിക പ്രശ്നങ്ങളിൽ ഇടപെടുക, ആ രീതിയിലുള്ള ഒരു സംഘടനാ സംവിധാനത്തിൻ്റെ ശക്തിപ്പെടുത്തൽ, ഇതെല്ലാം ഒരുമിച്ച്, ഇത് മൂന്നും വ്യത്യസ്തമായിട്ടുള്ള അളവിലാണ് പ്രയോജനപ്പെട്ടത്. ഇതെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ ഫലപ്രദമായിട്ട് വന്നു. ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നതിനേക്കാൾ, വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊരു 3 ലക്ഷം വോട്ട് കണക്കാക്കിയിരുന്നു. ഒരുപക്ഷെ 15,000 വോട്ടിൻ്റെ കുറവ് അവിടെ സംഭവിച്ചു. അത് ഒരു തരത്തിൽ വിജയത്തിൻ്റെയും ഇതിനിടയിൽ തടസ്സമായിട്ട് നിന്നു എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ ശ്രീ രാജഗോപാൽ രണ്ടാം സ്ഥാനത്തേക്ക് വന്നപ്പോൾ ഇതിനകത്ത് മറ്റൊരു ഘടകം കൂടിയില്ലേ? LDF സ്ഥാനാർത്ഥി നിർണയത്തിലുണ്ടായ പാളിച്ച പ്രധാന ഘടകമല്ലേ? LDF സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇനി LDF മറ്റൊരാളെ നിർത്തിയിരുന്നെങ്കിൽ പോലും ഞങ്ങൾ ഈ ഒരു നേട്ടം കൈവരിക്കാൻ സാധിക്കുമായിരുന്നു. LDFൻ്റെ പോരായ്മ കൊണ്ട് മാത്രമാണ് ഞങ്ങൾ മുന്നോട്ട് വന്നിട്ടുള്ളത് എന്ന് എനിക്ക് പ്രതീക്ഷയില്ല. ഇപ്പോൾ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് LDFന് വേണമെങ്കിൽ അതിലൊരാശ്വാസം കണ്ടെത്താം. പക്ഷേ ഈ വളർച്ച, LDFൻ്റെ പുറകോട്ട് പോക്കും BJPയുടെ മുന്നേറ്റവും, അത് തിരുവനന്തപുരത്ത് മാത്രം സംഭവിച്ചിട്ടുള്ളൊരു കാര്യമല്ല, അത് സംസ്ഥാനം മുഴുവനുള്ള ഒരു ഫിനോമിനനാണ്. അളവ് വ്യത്യാസമുണ്ട്. അളവ് വ്യത്യാസത്തിന് ഒരു കാരണം, തിരുവനന്തപുരത്ത് രാജഗോപാൽജിയാണ് സ്ഥാനാർത്ഥി, പത്തനംതിട്ടയിൽ MT രമേശ് ആയിരുന്നു സ്ഥാനാർത്ഥി, കാസർഗോഡ് സുരേന്ദ്രനായിരുന്നു സ്ഥാനാർത്ഥി, പാലക്കാട് ശോഭാ സുരേന്ദ്രനായിരുന്നു സ്ഥാനാർത്ഥി. അപ്പോൾ അളവിൽ വ്യത്യാസമുണ്ട്. പക്ഷേ ഈ എല്ലാ മണ്ഡലങ്ങളിലും BJP കൈവരിച്ചിട്ടുള്ള മുന്നേറ്റം, ഇപ്പോൾ ഉദാഹരണത്തിന് വയനാട് മണ്ഡലം, വയനാട് മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ 36,000 വോട്ടുണ്ടായിരുന്ന സ്ഥാനത്ത് നിന്ന് 30,000-33,000 വോട്ടുണ്ടായിരുന്ന സ്ഥാനത്ത് ഇന്ന് 80,000 വോട്ടിലെത്തി. വളരെ താരതമ്യേന വലിയ പരിചയമൊന്നും ആയിട്ടില്ലാത്തൊരു സ്ഥാനാർത്ഥി. പക്ഷേ അതേസമയം കൊല്ലത്ത് BJP വോട്ട് കുറവ് സംഭവിച്ചു, കുറഞ്ഞിട്ടുണ്ട്. കുറവല്ല, BJP പ്രതീക്ഷിച്ച വോട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ, ഈ വളർച്ചയുടെ തോതുണ്ടല്ലോ, ആ തോത് വന്നില്ല. കാരണം അത് ഇതാണ് പ്രശ്നം. കാരണം രണ്ട് പ്രബലരായിട്ടുള്ള സ്ഥാനാർത്ഥികളുടെ ഇടയിൽ വിജയസാധ്യതയില്ല എന്ന് ജനങ്ങൾ കരുതിയ ഒരു സ്ഥാനാർത്ഥിയുടെ വോട്ട് ചെയ്യുന്നതിന് ജനങ്ങൾ മടി കാണിച്ചു. പക്ഷേ അവിടെയും 34,000-35,000 വോട്ടുണ്ടായിരുന്നതിൽ നിന്നാണ് 58,000 എത്തിയത്. അപ്പോൾ 20,000 വോട്ടുകൾ വർദ്ധിച്ചു. ചില ആൾക്കാരൊക്കെ താരതമ്യം ചെയ്യുന്നത് പത്തനംതിട്ടയിൽ ഇത്ര, ആറ്റിങ്ങൽ ഇത്ര, ഇവിടെ ഇത്ര എന്നാണ്. അതല്ല താരതമ്യം. താരതമ്യം ഈ സ്ഥലങ്ങളിലുണ്ടായിട്ടുള്ള വളർച്ചയുടെ തോതാണ്. ആ വളർച്ചയുടെ തോത് കൊല്ലത്തുണ്ടായിട്ടുണ്ട്, പക്ഷേ ഉദ്ദേശിച്ച തോതിലുണ്ടായില്ല. കാരണം അവിടെ നടന്ന ഏറ്റുമുട്ടൽ, ആ ഏറ്റുമുട്ടലിൽ മറ്റേ രണ്ട് സ്ഥാനാർത്ഥികളുടെ ഇടയിൽ നടന്ന ഏറ്റുമുട്ടലിൻ്റെ കാഠിന്യം കാരണം ഞങ്ങൾക്ക് കിട്ടേണ്ടിയിരുന്ന വോട്ടുകൾ, കിട്ടുമെന്ന് ഞങ്ങൾ കണക്കാക്കുന്ന ചില വോട്ടുകൾ, ആ വോട്ടുകൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഒരു മൊത്തത്തിലുള്ള വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ എത്തേണ്ട നിഗമനം. വിശദാംശങ്ങളിലേക്ക് ഞങ്ങൾ ഇനിയിപ്പോൾ പോകുമ്പോഴാണ് എവിടെയെങ്കിലും ഏതൊക്കെ സ്ഥലങ്ങളിൽ അതിൽ എന്ത് ഘടകം പ്രവർത്തിച്ചു എന്നുള്ളത് പരിശോധിക്കാൻ പറ്റും.